ന്യൂസിലൻഡ് രജിസ്ട്രേഷനായ ആനുവൽ പ്രാക്ടീസ് സർട്ടിഫിക്കറ്റ് APC കിട്ടിയതിന് ശേഷം നിങ്ങൾ ഓസ്ട്രേലിയയ്ക്ക് മൂവ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരു രജിസ്ട്രേഷൻ ചെയ്യേണ്ടതുണ്ട്, അഫ്ര രജിസ്ട്രേഷൻ. ഈ അഫ്ര രജിസ്ട്രേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നാണോ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. വെൽക്കം ബാക്ക് ടു മരിയാസ് യൂട്യൂബ് ചാനൽ ജോബ്സ് ടോക്സ്. അഫ്ര രജിസ്ട്രേഷൻ ഓസ്ട്രേലിയൻ ഹെൽത്ത് പ്രാക്ടീഷണർ റെഗുലേഷൻ ഏജൻസി എന്നാണ് അഫ്രയുടെ ഫുൾ ഫോം. ഇത് നമുക്ക് ഓസ്ട്രേലിയയിൽ രജിസ്ട്രേഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള രജിസ്ട്രേഷനാണ്. അപ്പോൾ നമുക്കുള്ള APC ആനുവൽ പ്രാക്ടീസ് സർട്ടിഫിക്കറ്റ്, ദാറ്റ് മീൻസ് ന്യൂസിലൻഡ് നേഴ്സിംഗ് രജിസ്ട്രേഷൻ, എങ്ങനെയാണ് ഈ അഫ്ര രജിസ്ട്രേഷനിലോട്ട് കൺവേർട്ട് ചെയ്യേണ്ടത് എന്നാണ് ഞാനിന്ന് ഈ വീഡിയോയിലൂടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ അഫ്രയ്ക്ക് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ കയ്യിൽ കുറച്ച് ഡോക്യുമെൻ്റ്സ് ഉണ്ടാവണം. അതെന്തൊക്കെയാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നാമതായിട്ട് വേണ്ടത് നമ്മുടെ APC അതായത് ആനുവൽ പ്രാക്ടീസ് സർട്ടിഫിക്കറ്റ് ആണ്. രണ്ടാമതായിട്ട് വേണ്ടത് നമ്മുടെ കയ്യിൽ നമ്മുടെ പാസ്പോർട്ടിൻ്റെ കോപ്പി അറ്റസ്റ്റ് ചെയ്തത് ഉണ്ടായിരിക്കണം. പിന്നെ മൂന്നാമതായിട്ട് വേണ്ടത് നമുക്ക് മാസ്റ്റർ കാർഡ് ഓർ ക്രെഡിറ്റ് കാർഡ് ഉണ്ടായിരിക്കണം ഫോർ ദ പേയ്മെൻറ്റ്. പിന്നെ നമ്മൾ ഇൻ്റർനാഷണൽ ക്രിമിനൽ ചെക്കും ചെയ്തു വെക്കുന്നത് നല്ലതായിരിക്കും. ഇത്രയും സംഭവങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അഫ്രയുടെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. സാധാരണയായിട്ട് എല്ലാവരും അഫ്ര എന്ന് ഗൂഗിളിൽ അടിച്ചു കൊടുത്ത് അതിൻ്റെ പേജിലോട്ടാണ് ഡയറക്റ്റ് പോയി ചെയ്യുന്നത്, ഇതിൻ്റെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് പകരമായിട്ട് ഞാൻ ഒരു ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ലോഗിൻ പേജിലോട്ടാണ് നിങ്ങൾ പോകുന്നത്. അപ്പോൾ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ആ ലോഗിൻ പേജിൽ പോയിട്ട് ബാക്കിയുള്ള സ്റ്റെപ്സ് ഫോളോ ചെയ്ത് അഫ്ര രജിസ്ട്രേഷന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. അഫ്ര രജിസ്ട്രേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ രജിസ്ട്രേഷന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 2 to 3 weeks നമുക്ക് രജിസ്ട്രേഷൻ കിട്ടേണ്ടതാണ്. അത് നമുക്ക് മെയിലിലോട്ട് വരും രജിസ്ട്രേഷൻ. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന രജിസ്ട്രേഷൻ്റെ വാലിഡിറ്റി ഫോർ 6 months ആണ്. അതിനുശേഷം നമുക്ക് ഓൾമോസ്റ്റ് ലൈക്ക് മെയ് വരെയാണ് അത് കിട്ടാറ്. അതിനുശേഷം നമുക്ക് പിന്നീട് മെയ് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നീട് നമുക്ക് ഒന്നുകൂടി റിന്യൂ ചെയ്യാൻ പറ്റും. അത് ഇയർലി ആണ് അതിൻ്റെ റിന്യൂവല് വരുന്നത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്താണേലും ആദ്യത്തെ രജിസ്ട്രേഷൻ 5 to 6 months ആണ് അതിൻ്റെ വാലിഡിറ്റി. 3 weeks നുള്ളിൽ നമുക്കത് കിട്ടുകയും ചെയ്യാം.
അപ്പോൾ ഈ അഫ്ര രജിസ്ട്രേഷനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇത് ഉപകാരപ്പെടും എന്നുള്ളവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ താങ്ക് യു സോ മച്ച്. വീണ്ടും പുതിയൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയിലൂടെ വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.